കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള. ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നേതാവാണ് ബാലകൃഷ്ണപിള്ള. 14 വയസ്സ് മുതൽ രാജ്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും പണം ചെലവാക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. നയം, വിനയം, അഭിനയം എന്നിവ വശമില്ലാത്ത രാഷ്ട്രീയക്കാരൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ അവതാരികയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ജയശങ്കർ എഴുതിയ വാക്കുകളാണ് ഇത്. ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ, എല്ലാറ്റിനെയും നെഞ്ചുറപ്പോടെ നേരിട്ട ഒറ്റയാൻ, മുന്നണി രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ, കേരള രാഷ്ട്രീയത്തിലെ മഹാമേരു, ആരെയും കൂസാതെ മുന്നും മുന്നും നോക്കാതെയുള്ള ബാലകൃഷ്ണപിള്ളയുടെ പ്രവർത്തന ശൈലിയും പ്രസംഗങ്ങളും സ്വന്തം മുന്നണിക്ക് പോലും പലപ്പോഴും തലവേദനയായിട്ടുണ്ട്. പ്രസംഗത്തിലൂടെ അണികളെ ആവേശഭരിതനാക്കാനുള്ള പിള്ളയുടെ ശൈലിയും വേറിട്ടതായിരുന്നു. നമ്മുടെ രാജ്യത്തെ പോലീസുകാർ മാറി പറഞ്ഞു വെക്കും. പോലീസുകാർ പലതരമുണ്ട്. ആൺ പോലീസുകാരുണ്ട്, പെൺ പോലീസുകാരുണ്ട്, ആണും പെണ്ണും ചട്ട പോലീസുകാരുണ്ട് നമ്മുടെ രാജ്യത്ത്. കൊട്ടാരക്കര വാളകത്ത് കീഴൂട്ട് രാമൻപിള്ളയുടെയും കാർത്യാനിയുടെയും മകനായി 1935 മാർച്ച് 8 എട്ട് സഹോദരിമാർക്ക് ഒരേ ഒരു സഹോദരനായി ജനനം. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടായിരുന്നു പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ CPI വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ് ഫെഡറേഷനിൽ അംഗമായി. പ്രവർത്തന മികവിനെ തുടർന്ന് 16 വയസ്സിൽ പാർട്ടി അംഗത്വവും കിട്ടി. എന്നാൽ നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് പിന്നീട് കോൺഗ്രസിൽ ചേർന്നു. ഒരേ സമയം മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റും MPയുമായിരുന്നുവെന്ന അപൂർവ നേട്ടത്തിനും ഉടമ. 1960 25 വയസ്സിൽ ആദ്യമായി നിയമസഭാ അംഗമാകുമ്പോൾ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു. കോൺഗ്രസിലെ തർക്കങ്ങളെ തുടർന്ന് 64 കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി. KM ജോർജ് ചെയർമാനായ പാർട്ടിയുടെ ഏക ജനറൽ സെക്രട്ടറി. ഒരു വർഷം കഴിഞ്ഞാണ് KM മാണി കേരള കോൺഗ്രസിലേക്ക് വരുന്നത് എന്നത് ചരിത്രം. 1967 മുതൽ 87 വരെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെയും ഇടയ്ക്ക് കൊട്ടാരക്കര പഞ്ചായത്തിന്റെയും പ്രസിഡന്റായി. 1971 മാവേലിക്കരയിൽ നിന്ന് ലോക്സഭാ അംഗം. 1975 ആദ്യമായി മന്ത്രിയാകുന്നത്. C. അച്യുതമേനോൻ മന്ത്രിസഭയിൽ ഗതാഗത, എക്സൈസ്, ജയിൽ വകുപ്പുകളുടെ ചുമതല. പിന്നീട് ഇടതു മുന്നണിയിലേക്ക് പോയ പിള്ള 80 നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി. വീണ്ടും ഐക്യമുന്നണിയുടെ ഭാഗമായ പിള്ള 82 91 കരുണാകരൻ മന്ത്രിസഭയിലും പിന്നീട് ആന്റണി മന്ത്രിസഭയിലും അംഗമായി. 2004 ആന്റണി രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ മന്ത്രിസഭയിൽ നിന്ന് TM ജേക്കബിനൊപ്പം ആർ ബാലകൃഷ്ണപിള്ളയും ഒഴിവാക്കി. അന്ന് മുതൽ ഉമ്മൻചാണ്ടിയുമായി അഭിപ്രായ വ്യത്യാസം തുടങ്ങി. മകൻ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലെത്തിയതോടെ അച്ഛനും മകനും തമ്മിലുള്ള തർക്കം പരസ്യപ്പോരായി. ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് പിള്ള UDF നേതൃത്വത്തിന് തന്നെ എഴുതി. തെറ്റുകളുടെ കൂമ്പാരം തന്നെ കാണിച്ച UDF, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി, തെറ്റുതിരുത്തണം. ഏറ്റവും വലിയ തെറ്റ് UDF ഉണ്ടാക്കിയ എന്നെ ക്ഷണിക്കാതെ ഇന്നലെ UDF മീറ്റിംഗ് കൂടിയതാണ്. അന്ന് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസം പിള്ളയെ വീണ്ടും ഇടതു മുന്നണിയിലെത്തിച്ചു. പിണറായി സർക്കാർ അദ്ദേഹത്തെ 2017 മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചു. വിവാദങ്ങളുടെ തോഴനായ പിള്ളയ്ക്ക് പ്രസിദ്ധമായ പഞ്ചാമോളൽ പ്രസംഗത്തിന്റെ പേരിൽ 85 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്നുള്ള തർക്കത്തിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ആദ്യ നിയമസഭാ സാമാജികൻ, അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യ മന്ത്രി, വിശേഷണങ്ങൾ ഏറെ. ജയിൽവാസത്തിനിടെയാണ് ആത്മകഥയുടെ 1 പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. മത്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ എന്നായിരുന്നു ആത്മകഥയ്ക്ക് ആദ്യം പേര് നിശ്ചയിച്ചത്. പിന്നീട് പ്രിസണർ 5990 എന്ന പേര് മാറ്റി. കൊട്ടാരക്കരയിൽ തുടങ്ങി കൊട്ടാരക്കരയിൽ അവസാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടും ഇരുമുന്നണികൾക്കും പ്രിയങ്കരനായി 18 സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തമായ സാന്നിധ്യമായ നേതാവാണ് വിടവാങ്ങിയത്. S. അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.